നമസ്കാരം. എല്ലാ വർഷവും സെപ്റ്റംബർ 22 ലോക കാണ്ടാമൃഗം ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇന്ത്യൻ കാണ്ടാമൃഗം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അസമിൽ ഇത്തവണ സെപ്റ്റംബർ 22നോടനുബന്ധിച്ചുള്ള ദിനങ്ങൾ വ്യത്യസ്തമായിട്ടാണ് ആചരിക്കുന്നത്. ഏകദേശം 2500 കാണ്ടാമൃഗ കൊമ്പുകളുടെ ശേഖരം കത്തിക്കുന്ന ഒരു പ്രത്യേക ചടങ്ങാണ് നടത്തുന്നത്. ഇതിനായി സംസ്ഥാനത്തെ വനംവകുപ്പിന്റെ പക്കലുള്ള കാണ്ടാമൃഗ കൊമ്പുകൾ പുനഃപരിശോധിക്കുന്ന പദ്ധതിയും അസം മന്ത്രിസഭ കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. കാസ്റ്റിംഗ നാഷണൽ പാർക്കിലെ ബൈക്കാഘാട്ടിൽ മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മ മുഖ്യാതിഥിയും മറ്റ് നിരവധി രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്ത പൊതുചടങ്ങ് കാണ്ടാമൃഗ കൊമ്പുകളെ സംബന്ധിച്ചുള്ള മിഥ്യാധാരണകൾ പൊളിക്കുന്നതിനും കാണ്ടാമൃഗ സംരക്ഷണത്തിനുമുള്ള നാഴികക്കല്ലായി. ഈ കൊമ്പുകൾക്ക് അത്ഭുത ശക്തികളൊന്നുമില്ലെന്നും അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു വിലയുമില്ലെന്നുമുള്ള വേട്ടക്കാർക്കും കള്ളക്കടത്തുകാർക്കും ഉറച്ചതും വ്യക്തവുമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്ന് അസം ചീഫ് വൈൽഡ് ലൈഫ് വാർഡ് MK യാദവ് പറഞ്ഞു. അനധികൃത വിപണിയിൽ ഈ കൊമ്പുകൾക്ക് വളരെ ഉയർന്ന വിലയാണ് ലഭിക്കുന്നത്. വനംവകുപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ്: പരമ്പരാഗത ചൈനീസ് വൈദ്യത്തിൽ അർബുദം മുതൽ ആലസ്യത്തിന് വരെയും ലൈംഗിക ശേഷിയും ആസക്തി ഉണ്ടാക്കാനുമുള്ള ഔഷധങ്ങൾ ഉൾപ്പെടെ വിവിധ രോഗങ്ങൾ ഭേദമാക്കാനും കാണ്ടാമൃഗ കൊമ്പ് ഉപയോഗപ്പെടുത്തുന്നു. വിയറ്റ്നാമിൽ കാണ്ടാമൃഗ കൊമ്പ് കൈവശം വയ്ക്കുന്നത് അന്തസ്സുയർത്തുന്ന ചിഹ്നമായി കണക്കാക്കപ്പെടുന്നു. ഈ രാജ്യങ്ങളെ ആവശ്യം കാരണം കാണ്ടാമൃഗങ്ങളുടെ വേട്ടയാടൽ രൂക്ഷമാവുകയാണ്. കൊമ്പുകൾ നശിപ്പിക്കുന്നത് 1972 വന്യജീവി നിയമത്തിലെ സെക്ഷൻ 39 അനുസരിച്ചുള്ള ഒരു പ്രക്രിയയാണ്. ഗുവാഹത്തി ഹൈക്കോടതിയുടെ ഒരു വിധി പ്രകാരം കൊമ്പുകൾ നശിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പൊതുവിചാരണ കഴിഞ്ഞ മാസം നടന്നിരുന്നു. പൊതുജനങ്ങളിൽ നിന്ന് ഇതിനെതിരെ എതിർപ്പുകളൊന്നും ഇല്ലാതിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെയും ജന്തുജാലങ്ങളുടെയും അന്താരാഷ്ട്ര വ്യാപാരം സംബന്ധിച്ച് ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവെച്ചുവെന്ന് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചുറിന്റെ ഏഷ്യൻ റീനോ സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പിന്റെ ഏഷ്യൻ റീനോ സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പും അംഗവും ആരണിക് എൻജിഒയുടെ സിഇഒയും സെക്രട്ടറിയും ജനറലുമായ ബിഹാബ് താൽദാർ പറഞ്ഞു. രാജ്യത്ത് കൊമ്പുകൾ വിൽക്കുന്നത് നിയമവിരുദ്ധമാണ്. ട്രഷറികളിൽ ഇരുന്ന് കൊമ്പുകൾ തന്നെ നശിക്കുന്നതിനും പകരം അത് കത്തിക്കാനുള്ള തീരുമാനം വ്യക്തമായ സന്ദേശം നൽകും. ഇത് മരുന്നല്ല, അദ്ദേഹം പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.